ഇപ്പോൾ ഇതാ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ. പിന്നെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇതാ റേഷനരി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് റേഷനരി കൊണ്ട് നെയ്ച്ചോറ് എങ്ങനെയാണ് വെക്കാൻ നോക്കാം. നല്ല എളുപ്പമാണ്, നമ്മൾ സാധാ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ. പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനിപ്പോൾ ഇവിടെ അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15-20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരവെക്കുക. നന്നായിട്ട് വെള്ളം വടിയാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ചോറുണ്ടാക്കാം. ഞാൻ ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 1 കിലോ അരി ആയിട്ട് വരും. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓയിലും യൂസ് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. അതിൽ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഏലക്കായ, ഗ്രാമ്പു, പട്ട, ജീരകം ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അരി മൂപ്പായിട്ട് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം. നന്നായിട്ട് കുത്തി ഇളക്കരുത്, അപ്പോൾ നമ്മുടെ അരി പൊട്ടിപ്പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറുതായിട്ട് 5 മിനിറ്റോളം ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കറുമുറ സൗണ്ടും വരും. അങ്ങനത്തെ പാകമായി കഴിയുമ്പോൾ നമുക്കിതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിലേക്ക് 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 10 ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗ്ലാസ് കൂടുതലും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അരി വേവുന്നത് വരെ അടച്ചു വെക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ എല്ലാതും കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരി കറക്റ്റ് പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അരിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് വിളമ്പരുത്തിട്ടോ. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ വേണം വിളമ്പാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ട കെട്ടിയിട്ടിരിക്കും. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അരിയൊക്കെ വേറിട്ട് വരും. അതിൽ നമ്മൾ ഉള്ളി മൂപ്പിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. ഇപ്പോൾ ഇതാ ചോറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.